Hi, I am going to Safdarjung Tomb. Location. That is destination. Area. We third location. We travel to Mughalai. Padikettigal padiye kairi ഭീമാകാരങ്ങളായ തൂണുകൾക്കിടയിലൂടെ നമ്മൾ പോയി ചെല്ലും അതിന്റെ മുൻപാതയിലേക്ക് ഇതാണ് ഫ്രണ്ട് സൈഡ് പണ്ടാപുറത്തുള്ള രാജപാതയായിരുന്നിരിക്കണം അല്ലേ അപ്പോൾ നമ്മൾ ഇനി അതിന്റെ മറ്റു വശങ്ങളിലേക്ക് ഒന്ന് കടക്കണം ഇതിന്റെ നാല് ഭാഗങ്ങളിലും ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നാല് ഭാഗത്തു നിന്ന് നോക്കിയാലും ഇതിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റണം ഈ കോട്ടയിൽ ഇരുന്നാൽ ആ എംപററിനെ ഇതെല്ലാം കാണാൻ പറ്റണം ചുറ്റിനുള്ളത് കാണാൻ പറ്റണം അപ്പോൾ അത്രക്ക് സെൻസിറ്റീവ് ആയിട്ടാണ് ഇവർ അത് ചെയ്തിട്ടുള്ളത് അല്ല അതിന്റെ ബ്യൂട്ടി ഉണ്ട് കോട്ടയുടെ ഉൾവശത്ത് കണ്ടോ മനോഹരല്ലേ ഇതിന്റെ തൂണിന്റെ ഇതാണ് അതിന്റെ തൂണ് ആ പില്ലറിന്റെ ഇത് കണ്ടോ എന്ത് മനോഹരല്ലേ അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ആ രാജകീയ മഹലിലേക്ക് നമ്മൾ കടക്കുന്നു അന്ന് ഇതൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ ഇന്നിവിടെ ഒരു ഖബർസ്ഥാനാണ് ചിലപ്പോൾ ആ എംപററിനെ അല്ലെങ്കിൽ നമ്മൾ അടക്കിയിട്ടുള്ള സ്ഥലം ഇതായിരിക്കും. രാജകീയം തന്നെ എല്ലാം. ശരിക്കും പറഞ്ഞാൽ ടോംബ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഖബർസ്ഥാൻ തന്നെയാണ് തോന്നുന്നത് കംപ്ലീറ്റ്. കാരണം ഇവിടെ മറ്റു റൂമുകളും ഇതൊന്നും കാണുന്നില്ല. മേ ബി ഒരു കാര്യം, അതായത് ഇതൊരു ഖബർസ്ഥാൻ മാത്രമാണെങ്കിൽ വേറൊന്നും മുകളിൽ നോക്കിയിട്ട് കാണുന്നില്ല. താഴത്ത് താമസ സൗകര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഉണ്ടോയെന്നൊന്നും നമുക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതൊരു ഖബർസ്ഥാൻ മാത്രമാണെങ്കിൽ പോളിസി നമ്മൾ അവിടെ ചെന്നപ്പോഴോ അതുമാതിരി ഹുമായൂൺ ടോംബിൽ ചെന്നപ്പോഴോ അത് തന്നെയാണ് കണ്ടത്. മേ ബി അതെല്ലാം ഖബർസ്ഥാൻസാണ്, പണ്ടത്തെ രാജാക്കന്മാരെ അടക്കിയിട്ടുള്ള പ്രിൻസിനെയും എംബററേയും ക്യൂനിനെയും ഒക്കെ അടക്കിയിട്ടുള്ള ഖബർസ്ഥാൻസാണ് ഇപ്പം കണ്ടത് മുഴുവൻ. ആ ചരിത്രങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ കണ്ടുപോകുന്നു. ഇതിൻ്റെ എല്ലാത്തിനും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വിക്കിയിൽ ഉണ്ടാവണം. ഞാനത് ആദ്യത്തെ എപ്പിസോഡിൽ വീഡിയോ എൻട്രി ചെയ്തപ്പോൾ തന്നെ അവരുടെ ബേസായിട്ട് അവിടെ കൊത്തിവെച്ചിട്ടുള്ള ഒരു ചരിത്ര ലിപികളുണ്ട്. അത് ഞാൻ കണ്ടു, അത് ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാം, നോക്കിയാൽ നിങ്ങൾ കാണാം. എന്താണെങ്കിലും ചരിത്രം ഉറങ്ങുന്ന മണ്ണിലൂടെയാണ് യാത്ര. ഗംഭീരമാണ്, ഭയങ്കര രസമുണ്ട്. ഇനി ഒരു വ്യൂ കാണിക്കട്ടെ, കിടിലൻ വ്യൂ അല്ലേ. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോഴേ, ഇങ്ങനെ ഫ്രെയിം വെച്ച് കാണുമ്പോൾ എനിക്ക് നമ്മൾ ന്യൂസിലാൻഡിലും യൂറോപ്പിലൊക്കെ കാണുന്നില്ലേ ആ ഒരു ഫീലാണ് തോന്നുന്നത്. പിന്നെ അത്യാവശ്യം തണുപ്പുണ്ട്. Anyway, വാ, അവിടെ ഒരു പരുന്ത് എന്താ കൊത്തി കുറിക്കുന്നുണ്ടോ? പോയി കിട്ടിയിലാണ്. ആ വണ്ണാസ് അടിപൊളി ഫ്രൈവ് തന്നിട്ടാണ് പറന്നു പോയതേട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലൊക്കേഷനിൽ നിന്നും വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നമുക്ക് കാണാവുന്നതെല്ലാം കണ്ടു. ഇതുപോലത്തെ വഴികളുണ്ട് കേട്ടോ, ഇവിടെ താഴേക്ക് ഇറങ്ങാൻ ഇതുപോലത്തെ വഴികളാണ്. നമ്മൾ മുകളിലേക്ക് കയറി വന്നതും ഇതുപോലെ വഴി കൂടെ തന്നെയാണ്. താഴേക്ക് ഇറങ്ങുന്നതും ഇതുപോലുള്ള വഴികളാണ്. ഓരോ ഏരിയയിലും ഉണ്ട് ഇതുപോലത്തെ വഴികൾ. നാല് ഭാഗത്തും ഇതുപോലത്തെ വഴികളുണ്ട് ഇറങ്ങാനായിട്ട്. മാത്രമല്ല ഓരോ മൂലയിലും കയറി നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. പിന്നെ താഴെ ഫുള്ളും കണ്ടില്ലേ ചെറുതായിട്ട്, അതെനിക്ക് തോന്നുന്നത് ഭടന്മാരെയൊക്കെ നിർത്തി കാണാൻ മാത്രമേ. പിന്നെ ഈ ലൊക്കേഷനിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. ഭംഗിയുള്ള വ്യൂ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ലൊക്കേഷനിൽ ഏറ്റവും മനോഹരമായ ഒരു വ്യൂ നോക്കിക്കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മളിവിടുന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു ബൈ അങ്ങ് പറഞ്ഞേക്കാം അല്ലേ? ബൈ.